أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يتقبل الله من المتقين. نبي الهدى لولاك لم نعرف الهدى ولولاك لم نعرف حراما ولا حلا ولولاك لا والله ما كان كائنا ولم يخلق الرحمن جزءا ولا كلاما. സദസ്സിലുമുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നേരത്തെ എത്തിയ പ്രിയപ്പെട്ട ഉപമകന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമം അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നാളെ അവന്റെ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വലിയ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ പറയുന്നത് കേൾക്കാൻ നേരത്തെ വന്ന ആളുകളാണ്. ആ ഒരു ദീൻ കേൾക്കാൻ, ദീൻ പറയുന്നത് കേൾക്കാൻ വന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുത്തഖീങ്ങളായ ആളുകൾക്ക് പറയപ്പെട്ട അടയാളങ്ങൾ നമ്മളിലുണ്ടാകും. അതിൽ പ്രധാനമാണ് ക്ഷമ എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായി ചിന്തിക്കും, ഇത്രയും നേരം ഇരുത്തിയിട്ട് പിന്നെ ക്ഷമയുടെ വഴുത് കൂടി പറയണോ എന്നാലോചിക്കേണ്ട. കൂലി വന്നിരുന്നതിന്റെ കൂലി നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ലേറ്റായിട്ടുണ്ട് എന്നറിയാം. ഉസ്താദ് ദുബായിൽ നിന്ന് വരുന്ന വരവാണ് നേരെ ഇങ്ങോട്ട് ഏതാനും സമയങ്ങൾ തകർത്തത്. അവര് സാങ്കേതിക തകരാറ് കൊണ്ടാണ് അല്ലെങ്കിൽ അവസ്ഥ കൊണ്ടാണ് ഇങ്ങനെ ഒരു ലേറ്റായത്. പ്രിയപ്പെട്ടവർ ക്ഷമിക്കും എന്ന് കരുതുകയാണ്, ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുക കൂടിയാണ്. ഇത് കരുതിയിട്ട് ഇൻഷാല്ല നാളെയും ഇതുപോലെ ലേറ്റാവും എന്ന് കരുതാതെ നാളെ ഇൻഷാല്ല നേരത്തെ തന്നെ തുടങ്ങുകയും ചെയ്യും. സാധിന്റെ ഈ ഒരു യാത്രയുടെ ഈ ഒരു പ്രയാസം കൊണ്ടാണ് ഇങ്ങനെ വന്നത്. അതുകൊണ്ട് ക്ഷമിക്കണമെന്ന് ആദ്യം സദസ്സിനോട് ആവശ്യപ്പെടുകയാണ്. അല്ലാഹു തആല യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ മുത്തഖികളിൽ അല്ലാഹു തആല നമ്മളെയൊക്കെ ചേർത്തി തരട്ടെ. അരംബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് മുത്തഖികളുടെ വിശേഷണങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മുത്തഖികൾ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരല്ല. നമ്മെ അല്ലാഹു തആല ഈ ദുനിയാവിലായ ജീവിതത്തിലേക്ക് പറഞ്ഞു വിട്ടത് ആരാധിക്കാൻ വേണ്ടിയാ നമ്മളെ സൃഷ്ടിച്ചു വിട്ടത്. നമ്മളുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമാണ് ആരാധനയാണെങ്കിൽ ഇന്നമായ എന്നെയും നമ്മളെയും കാരണം സൃഷ്ടിക്കാൻ കാരണമായ, അതല്ലെങ്കിൽ നമ്മളുടെ സൃഷ്ടിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യമാകുന്ന ആ ഒരു തഖ്വയുള്ള ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകളെ സ്വീകരിക്കുള്ളൂ. അപ്പൊ യഥാർത്ഥ മുത്തഖിയായ നിലക്ക് അമൽ ചെയ്താലേ അല്ലാഹു അമലുകൾ സ്വീകരിക്കുള്ളൂ. യഥാർത്ഥ മുത്തഖിയങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. മുത്തഖിയായ മനുഷ്യന്റെ അടയാളമാണ് ആരെങ്കിലും ഉണ്ടായാൽ അവന് പിന്നെ ദുനിയാവിനോട് താല്പര്യമുണ്ടാവില്ല, ദുനിയാവിലേക്ക് അവന് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സിദി ഹാജിയെ പോലെ ബിസിനസ് മേഖലയിലുള്ള, അതല്ലെങ്കിൽ നിങ്ങളിൽ പലരെയും പോലെ സമ്പന്നരായ ആളുകൾ, അത് തഖ്വയുടെ അടയാളല്ലാത്തവരാണ് മനസ്സിലാക്കണ്ട. മറിച്ച് സുഹൃത്തിനെ കുറിച്ച് മഹാന്മാര് പഠിപ്പിച്ചതുപോലെ
എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ത്യാഗം എന്ന് പറഞ്ഞാൽ മുതല് ഇല്ലാതിരിക്കലല്ല, മറിച്ച് മുതലുമായിട്ട് കൽവിന് ബന്ധമില്ല. ചിലപ്പോ ഏക്കറക്കണക്കിന് ഉണ്ടാവും, കോടികൾ ബാങ്ക് ബാലൻസ് ഉണ്ടാവും, പക്ഷെ അതൊന്നും ആ മനുഷ്യനെ ബാധിക്കുന്നില്ല. അവരുടെ ചിന്ത ആഹാരത്തിലേക്കുള്ളതാണ്. ദുനിയാവ് പ്രത്യേകം സമ്പാദിക്കുന്നുണ്ടെങ്കിലും അതിന് വേണ്ടി സമയം ചെലവഴിച്ച് അല്ലെങ്കിൽ അതുമായിട്ട് കെട്ടിമറയുന്ന അവസ്ഥയില്ല. ഇതാണ് സുഹൃദ് എന്ന് പറഞ്ഞതുപോലെ മുത്തതയായ മനുഷ്യന്റെ അടയാളം. ദുനിയാവിനെ അവൻ ആഹാരത്തിന്റെ ആവശ്യത്തിന് വേണ്ടി എന്ന് വിട്ടെ. ചെറിയ ഒരു ഉദാഹരണം പറയാം, അപ്പോഴേക്ക് ഇൻഷാ വരും എന്ന് കരുതുക. അപ്പൊ നമ്മളും ആ ഒരു മുത്തതയായ മനുഷ്യന്റെ അടയാളമുള്ള പറയാവണം. ഒരു ഭാഗത്ത് സമ്പത്ത് വേണം. ചിലപ്പോൾ നമ്മളുടെ പിതാക്കന്മാർ അവര് ജീവിച്ചു പോകുന്ന ചുറ്റുപാട് അവരുണ്ടാക്കി തന്ന നമ്മളുടെ തറവാടിത്തത്തിന്റെ ഒരു ഇസ്സത്ത്, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം, അത് വേണ്ടെന്നല്ല പറഞ്ഞത്. മറിച്ച് ദുനിയാവിന്റെ പിന്നാലെ പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. ആഹാരത്തിന് വേണ്ടി ദുനിയാവിന്റെ സന്തോഷങ്ങൾ ത്യജിക്കുന്ന ആളാരോ അത് മുത്തതയായ മനുഷ്യനാണ്. തഖ്‌വയുടെ അടയാളമാണ് ദുനിയാവിനെ പിരിഞ്ഞു പോയാലും അവന്റെ ആവശ്യങ്ങളും അവന്റെ സന്തോഷങ്ങളും മാറ്റിവെച്ചിട്ട് ആഹാരത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാ യഥാർത്ഥ മുത്തതയായ മനുഷ്യന്. നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയതുപോലെ ഈ പറയപ്പെട്ട 45-ാം വാർഷിക സദസ്സിൽ കൊടുവള്ളി യതീംഖാനയിലെ ഈ വേദിയിലും അതേപോലെ സദസ്സിന്റെ കോണിലും ഇരിക്കുന്ന നിലവിലെ കമ്മിറ്റി ഭാരവാഹികളുടെ പിതാക്കന്മാർ, അവരുടെ ഉപ്പമാര് ഉപ്പാപ്പമാർ, അവര് കഠിനാധ്വാനം ചെയ്ത് പടുത്തുയർത്തിയ ഈ ഒരു ബിൽഡിങ്ങിന്റെ, ഈ ഒരു സ്ഥാപനത്തിന്റെ 45-ാം വാർഷിക സദസ്സിൽ പ്രഭാഷണ മേഖലയിലെ നക്ഷത്രമായ ബഹുമാനപ്പെട്ട സിൻസാറുൽ ഹഖ് ഹുദവേ ഉസ്താദിന്റെ പ്രഭാഷണം പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മനസ്സിലാക്കുക, ഇത് ദീനിന്റെ പ്രബോധനത്തിന്റെ പഴയകാല രീതി തന്നെയാ. അരംബ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലെ സഹാബാക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് വഴങ്ങ് പറഞ്ഞു കൊടുക്കാറുണ്ട്. പല സമയത്ത് പല വിഷയങ്ങളായിരിക്കും. ഒരു ദിവസം ആരംഭ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയം അന്ന് വിവാഹ ജീവിതത്തെ കുറിച്ച, വൈവാഹിക ജീവിതത്തെ കുറിച്ചാണ്. ആരംഭ റസൂലുള്ളാന്റെ ക്ലാസ്, റസൂലുള്ള ക്ലാസ് തുടങ്ങി. സദസ്സിലെ സഹാബികൾ നിറഞ്ഞിരിപ്പിട്ട് സദീഖുൽ അക്ബർ തങ്ങളടങ്ങുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അജയ്യനായ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളടങ്ങുന്ന വലിയ സഹാബാക്കളുടെ നിര തന്നെയുണ്ട്. അവരുടെ പിന്നിൽ അണിനിരക്കുന്ന അവരുടെ കൂടെയുള്ള സഹാബാക്കൾ അണിനിരക്കുന്നുണ്ട്. അവരുടെ സഹാബാക്കളോട് കാരുണ്യത്തിന്റെ പ്രതീകമായ നീതിയുടെ പര്യായ പദമായ ജനിച്ചതിൽ പിന്നെ കളവ് പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദുർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് വഅല്ല പറഞ്ഞു കൊടുക്കുകയാ. അരബ് റസൂലുള്ളാ അന്നത്തെ വിഷയം വൈവാഹിക ജീവിതമാണ്. റസൂലുള്ളാ ഇങ്ങനെ വൈവാഹിക ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ വഴന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സദസ്സിന്റെ പിന്നിൽ നിന്ന്, സദസ്സിന്റെ ഒരു കോണിൽ നിന്ന് അരബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാഅല്ലാ ഇതുപോലെ നാളെയും മറ്റന്നാളും ഒക്കെ ഞാനിവിടെ ഉണ്ടാവും. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിഷയം തുടങ്ങി നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹഖ് പറയാനും അതനുസരിച്ച് ജീവിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു പരിശുദ്ധമായ ദീനിൽ ഹിമ്മത്തോടെ ഇസ്സത്തിൽ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.